കേരളം കർണാടക ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തതോടെയാണ് ഇന്ത്യയും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടൂറിസം രംഗത്തിന് ഉണർവായി പോയ വർഷത്തേക്കാൾ ഇത്തവണ സന്ദർശകരുടെ എണ്ണത്തിൽ 12% വളർച്ച പ്രതീക്ഷിക്കുന്നതായി ടൂറിസം വകുപ്പ് മേളയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യയിലെ ഉദാരമായ വിസ വ്യവസ്ഥകൾ വിദേശ സന്ദർശകർ ഉപയോഗപ്പെടുത്തണമെന്ന് യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി ടി പി സീതാറാം പറഞ്ഞു. ഇന്ത്യൻ പവലിയന്റെ ഭാഗമായി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെയും സജീവ സാന്നിധ്യമാണ് മേളയിലുള്ളത്. കേരളം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റാലിറ്റി അഡീഷണൽ ഡയറക്ടർ എം രഘുദാസൻ. അതുപോലെ ഈ വർഷത്തെ അറബിൻ ടവൽ മാർക്കറ്റിലും കേരള ടൂറിസം പങ്കെടുക്കുന്നുണ്ട്. കേരള ടൂറിസം വകുപ്പിനോടൊപ്പം കേരളത്തിലെ പ്രമുഖരായ ടൂർ ഓപ്പറേറ്റർമാർ, ഹോട്ടലിയേഴ്സ്, അതുപോലെ തന്നെ ട്രാവൽ ഏജൻസി, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ നമ്മുടെ ടൂറിസം പ്രോഡക്റ്റുകളെ കുറിച്ചും ടൂറിസം ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചും ഒക്കെയുള്ള കൂടുതൽ എൻക്വയറീസ് ഈ പ്രാവശ്യം കാണുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും നമ്മുടെ വരുംകാല ടൂറിസം സീസണുകളെയും, പ്രത്യേകിച്ചും ഈ ജൂൺ ജൂലൈ മാസങ്ങളിലെ ഡ്രീം സീസൺ എന്ന നമ്മുടെ പ്രത്യേക കാമ്പയിനും വളരെയധികം ശക്തി പകരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ലക്ഷറി, വൈൽഡ് ലൈഫ്, വെൽനസ്, മെഡിക്കൽ ടൂറിസമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. 365 ദിവസവും സഞ്ചാരികൾക്ക് ടൂർ പാക്കേജ് ഒരുക്കിയാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി മത്സരിക്കുന്നത്. ജീവൻ ന്യൂസ്, ദുബായ്.